ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കോഴിമരുന്നിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും, അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കോഴിമരുന്നിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നാടൻ കോഴി മരുന്ന് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി നീളനെ കീറിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇഞ്ചിയൊക്കെ നല്ലോണം എടുത്തിട്ടുണ്ട്. 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ 1.5 കിലോ നാടൻ കോഴി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കോഴിയുടെ ഇറച്ചിയാണ് ഉള്ളത്. അപ്പോൾ സാധാരണ മരുന്ന് കോഴി അല്ലെങ്കിൽ പ്രസവരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന കോഴി എന്ന് പറഞ്ഞാൽ മുട്ടയിടാറായ കോഴി അല്ലെങ്കിൽ കഞ്ഞിപ്പടേനൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കലേ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ ജീരകം ക്യുമിൻ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ ഇതോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ കുരുമുളകും ജീരകവും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ കുരുമുളകും ജീരകവും ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു തരിതരിപ്പായാലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് ചിക്കനിൽ മസാല പുരട്ടാനായിട്ട് നോക്കാം. അതിനായിട്ട് കോഴിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3-4 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കരിവേപ്പിലയൊക്കെ നല്ലോണം ചേർത്താൽ നല്ലതാണ്. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് നല്ലോണം കുമിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഒന്ന് നടു കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ജീരകവും പൊടിച്ച് വെച്ചതിന് 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ആ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസവരക്ഷയ്ക്കൊക്കെ നമ്മൾ ഇതിൽ കോഴിമരുന്നും കൂടിയും ചേർത്ത് കൊടുക്കും. അതായത് അങ്ങാടി കടയിൽ നിന്ന് നമുക്കത് കോഴിമരുന്ന് എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. ആ ഒരു ഇത് മേടിക്കുമ്പോൾ അത് അങ്ങനെ നമ്മൾ ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് വെറുതെ വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി. ചട്ടിയിലിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ ഇട്ട് പൊടിച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ പോലെ കോഴിമരുന്നും കൂടി ചേർക്കുമ്പോൾ ഇത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കും പിന്നെ കുറച്ച് വലിയവർക്കും അത് കഴിക്കാനായിട്ട് പറ്റും. പക്ഷെ അതെല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് പിടിക്കണമെന്നില്ല. സ്ത്രീകൾക്ക് പിന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് അത് കഴിക്കേണ്ടത് തന്നെയാണ്, പ്രസവരക്ഷയാണല്ലോ. അപ്പോൾ പിന്നെ മരുന്ന് ചേർത്തത് കഴിക്കുക തന്നെ വേണം. മറ്റുള്ളവർക്ക്, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അത് ചിലപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് പിടിക്കില്ല. പക്ഷെ പല ഗുണങ്ങളും ഉള്ളതാണ്. അപ്പോൾ ആ ടേസ്റ്റ് പിടിക്കാത്തത് കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും കഴിക്കാനും പറ്റും, ടേസ്റ്റും ഇഷ്ടപ്പെടും. അപ്പോൾ ഇപ്പം ഞാനിത് നാടൻ കോഴിയാണ് എടുത്തത് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബ്രോയിലർ കോഴിയിലും ഇതേപോലെ ചെയ്ത് കഴിക്കാവുന്നതാണ്. ടേസ്റ്റും ഗുണങ്ങളും ഒക്കെ നാടൻ കോഴിയിലായിരിക്കും ഉണ്ടാവുക മാത്രം. അപ്പം ഞാൻ മസാല ഇവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറഞ്ഞത് 15 മിനിറ്റ് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 മണിക്കൂർ ഇത് വെക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അധികം പണികളൊന്നുമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണ ടൈം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളയേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത്
ചെയ്യുമ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മരുന്ന് കോഴിമരുന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരട്ടെ. പുള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോഴി വേവണ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മരുന്ന് കോഴി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ മരുന്ന് കോഴി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇതിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റിച്ചെടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പോ മുളകോ ഒക്കെ നോക്കിയിട്ട് ഇതിലേക്ക് കുരുമുളക് പൊടിയോ ഉപ്പോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ കോഴിമരുന്ന് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. പിന്നെ ഈ ചട്ടിയിൽ ഇരുന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആയി വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇപ്പോൾ കോഴിമരുന്നൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു മരുന്നാണ്, മരുന്ന് കോഴിയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രസവരക്ഷയ്ക്കൊക്കെ ചെയ്യുന്നവർ കോഴിമരുന്നും കൂടി ഇതിൽ ചേർത്ത് കഴിക്കുമ്പോൾ നമ്മൾ പ്രസവരക്ഷയ്ക്കുള്ള മരുന്നായി കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.